അസ്സലാമു അലൈക്കും. റമദാൻ സീരീസിൻ്റെ 11-ാമത്തെ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് സദഖ കൊടുക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് റമദാനാവുമ്പോൾ എല്ലാവരും പറയുന്ന കേൾക്കാം, നിങ്ങൾ സദഖ കൊടുക്കുന്നത്. പക്ഷെ പലരും സദഖയും സക്കാത്തും ഒന്നാണ് എന്ന് കരുതുന്ന ആളുകളാണ്. സക്കാത്ത് സദഖയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മൾ കൊടുത്തിരിക്കേണ്ടതാണ്. അതിന് പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട്. ഒരു വർഷം തികയണം, ഒരു വർഷത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോന്നിനും ഓരോ കാൽക്കുലേഷൻ ഉണ്ട്. ചിലതിന് സക്കാത്ത് കൊടുക്കണം, ചിലതിന് സക്കാത്ത് കൊടുക്കണ്ട. അപ്പോൾ അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് നമ്മളുടെ ഹക്കല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ നമ്മളുടെ സ്വത്ത് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. പക്ഷെ സദഖ എന്ന് പറയുന്നത് വോളണ്ടറിയാണ്, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കണക്കില്ല. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാണ്ടിരിക്കാം, കൂടുതൽ കൊടുക്കാം, കുറവ് കൊടുക്കാം. ഇനി സദഖ എന്ന് പറയുന്നത് പൈസ തന്നെ ആവണം എന്നില്ല. അത് നമുക്ക് വസ്ത്രങ്ങളാവാം, ഭക്ഷണമാവാം, വെള്ളമാവാം. ഇനി ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചിരി, സ്മൈൽ ഇസ് എ ചാരിറ്റി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സഹായിക്കൽ, അതും സദഖയിൽ പെടും. നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക, അതും സദഖയിൽ വരും. ഈവൻ ഒരു നല്ല വാക്ക് ഒരാളോട് പറഞ്ഞാൽ അതും സദഖയായിട്ട് കണക്കാക്കപ്പെടും എന്നുള്ളതാണ്. ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ നല്ലൊരു ഉപദേശം കൊടുക്കുക, അതും സദഖയിൽ പെടും. ഇനി ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു വീട് നോക്കുക എന്നുള്ളത്, അല്ല ഭാര്യനെ മക്കളെ നോക്കുക എന്നുള്ളത്. പക്ഷേ ഒരു കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്ന ആ ഒരു പൈസയും സദഖയായിട്ട് കണക്കാക്കപ്പെടും. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ വീട്ടിൽ ചെയ്യുന്ന പണികൾ, മക്കളെ നോക്കുന്നത് ഉത്തരവാദിത്തം ആണെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സദഖയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, ഒക്കെ സദഖയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ആർക്കോ വേണ്ടി ചെയ്യാം, നമ്മളെ മനസ്സിൽ ആ ഒരു പടച്ചൊല്ലുന്നത് കൂലി കിട്ടുമല്ലോ എന്ന് കരുതിയും കൂടി ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. ഇനി നമുക്ക് ഹദീസിൽ സദഖയെ കുറിച്ച് പറയണത് എന്താന്ന് നോക്കാം. ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറയുന്നുണ്ട്, നബി കൊല്ലം മുഴുവനും സദഖ കൊടുക്കുമായിരുന്നു, പക്ഷെ റമദാനിൽ ഭയങ്കരമായിട്ട് ജനറസ് ആയിട്ട് കുറെ കൂടുതൽ ചെയ്യുമായിരുന്നു എന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റമദാനാണ് കൂടുതൽ നമ്മൾ സദഖ കൊടുക്കേണ്ട ഒരു മാസം എന്നുള്ളത്. ഒരു സീസൺ ഓഫ് ചാരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ തിർമിദി റിപ്പോർട്ട് ചെയ്ത വേറെ രണ്ടു മൂന്ന് ഹദീസുകളുണ്ട്. ഖിയാമത്ത് നാളില് ഒരാളുടെ തണൽ എന്ന് പറയുന്നത് അയാളുടെ ചാരിറ്റിയാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഹദീസ്. അപ്പൊ ഒരുപാട് സദഖ കൊടുത്ത ആൾക്ക് നല്ലൊരു തണൽ കിട്ടും അല്ലെ. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വെള്ളം തീനെ കെടുത്തുന്നത് പോലെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ചെറിയ പാപങ്ങളാണ്, കാരണം വൻപാപങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തൗബ ചെയ്ത് മടങ്ങന്നെ വേണം. അപ്പോൾ കൂടുതൽ സദഖ കൊടുത്താൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ, അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ ഏറ്റവും നല്ല ചാരിറ്റി റമദാനിൽ കൊടുക്കുന്ന ചാരിറ്റിയാണ് എന്നും ഒരു ഹദീസ് ഉണ്ട്. വേറൊരു ഹദീസ് ഉള്ളതെന്ന് വെച്ചാൽ, രണ്ട് മലക്കുകൾ എല്ലാ ദിവസവും ഇറങ്ങി വരും. അതിലൊരു മലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പഠിച്ചവനെ സദഖ കൊടുത്തവർക്ക് നീ റീപേ ചെയ്യണേ, അവരെത്ര ചെലവാക്കിയോ അത് അവർക്ക് നീ തിരിച്ചു നൽകണേ എന്ന്. ഇനി രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്, പടച്ചവനെ ഒന്നും കൊടുക്കാതെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ആളുകളുടെ സ്വത്ത് നീ നശിപ്പിച്ച് കളയണമെന്ന്. അപ്പം നമ്മൾ ഓർക്കുക നമ്മൾ ഇതിലേത് പ്രാർത്ഥനയിലും ഉൾപ്പെടണം എന്നുള്ളത്. ചില ആളുകൾ വിചാരിക്കും സദഖ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്നു പോവില്ലേ എന്ന്. ഇല്ല, നമ്മളേന്ന് ചിലവാകുന്നതിനനുസരിച്ച് പടച്ചവനത് തിരിച്ചു തരും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ എന്തുദ്ദേശത്തിലാണോ സദഖ ചെയ്യുന്നത് ആ കാര്യം നടക്കും എന്നുള്ളത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലൊരു സദഖ നെയ്യത്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി കിട്ടുക. ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് ഒരു ഏതോ ഒരു ക്ലാസ്സിൽ ഒരാൾ അയാളുടെ ബിസിനസ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് സദഖ കൊടുക്കാൻ തുടങ്ങി. എല്ലാ മാസവും കൃത്യമായിട്ട് ഭയങ്കര മോശമായിരുന്നു, നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിസിനസ്. പക്ഷേ ഈ സദഖ കൊടുക്കാൻ തുടങ്ങിയ ശേഷം ബിസിനസ് നന്നായി തുടങ്ങിയത്. അപ്പോൾ അയാളുടെ ഉദ്ദേശം അവിടെ ബിസിനസ് നന്നാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ബിസിനസ് ഓൾറെഡി നഷ്ടത്തില്ലെങ്കിൽ അതിന് സദഖയും കൂടി കൊടുത്താൽ എന്താ ബാക്കിയുണ്ടാവുകയെന്ന്. അപ്പോൾ ഒരിക്കലും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്നില്ല സദഖ കൊടുക്കുന്നതുകൊണ്ട്. അതൊരു ചെറിയ സംഭവമായിക്കോട്ടെ, വലുതായിക്കോട്ടെ, പൈസ ഇല്ലാത്തവർക്ക് ഒരു ചിരി പോലും സദഖയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സദഖ നമ്മൾ ചെയ്യുക. ഈവൻ മൃഗങ്ങൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ സദഖയിൽ പെടും.
എന്ത് ബെനിഫിറ്റ് ആർക്ക് നമ്മൾ ചെയ്താലും അത് സദഖയിൽ പെടും. ഒരു ചെടി നട്ടാൽ പോലും അത് സദഖയിൽ പെടും, കാരണം ആ ചെടി വലുതായി ഒരു മരമായി ഒരുപാട് ബെനിഫിറ്റായി വരാൻ പോവാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം സദഖയിൽ പെടുന്ന ഒരു കാര്യമാണ്. ഈ മാസം പ്രത്യേകിച്ച് ഒരുപാട് സദഖ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഏറ്റവും ചുരുങ്ങിയത് നല്ല വാക്ക് പറയാനും എപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ട് നടക്കാനും നമ്മൾക്ക് എല്ലാവരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെല്ലാം അള്ളാഹ് സദഖയായിട്ട് കണക്കാക്കുകയും നമ്മളുടെ ഈ അലാമലുകളെല്ലാം സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.